നമസ്കാരം. ഭാരത് ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കേരളത്തിലുള്ള സകലമാന അന്തം കമ്മികളെയും ഉള്ള വകുപ്പുകളിലും പുതിയ വകുപ്പുകൾ ഉണ്ടാക്കിയും നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങളുടെ പടത്തലവനായ പിണറായി വിജയന്റെ സർക്കാർ. മിക്ക നേതാക്കന്മാരുടെയും ഭാര്യമാരെ ഉന്നത തസ്തികകളിൽ നിയമിച്ചു ഇക്കഴിഞ്ഞ 6 കൊല്ലങ്ങൾക്കിടയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി CPM നേതാവും നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്ററുമായ TN സീമയെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. പക്ഷേ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനം അനിശ്ചിതമായി നീളുകയാണ്. PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടാൻ അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കനിയണം എന്നതാണ് കേരളത്തിലെ അവസ്ഥ. വകുപ്പ് മന്ത്രിക്കാകട്ടെ ഇതിനൊന്നും നേരവുമില്ല. അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ട് പോലും നിയമനം കിട്ടാത്ത നിസ്സഹായാവസ്ഥയിലാണ് 2013 UP സ്കൂൾ മലയാളം കോഴിക്കോട് ജില്ലാ റാങ്ക് ലിസ്റ്റിലുള്ളവർ. തലസ്ഥാനത്ത് PSC യോഗം ചേർന്ന് അനുമതി നൽകിയാൽ മാത്രമേ ഇവർക്ക് നിയമനം കിട്ടൂ. 2013 റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആദ്യം 10 നിയമനങ്ങൾ നടന്നെങ്കിലും പിന്നീട് തുടർ നിയമനങ്ങളൊന്നും ഉണ്ടായില്ല. കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണ് നിയമനങ്ങൾ നടക്കാത്തതെന്ന പരാതിയുമായി ചില ഉദ്യോഗാർത്ഥികൾ വിജിലൻസിനെ സമീപിക്കുകയും വിവരാവകാശ നിയമപ്രകാരം കണക്കെടുത്തപ്പോൾ 142 ഒഴിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും 92 പേർക്ക് നിയമനം വാങ്ങിയെടുക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീണ്ടും പഴയപടി മെല്ലെപ്പോക്കിലേക്കായിരുന്നു കാര്യങ്ങൾ. അധ്യാപക ഫിക്സേഷൻ നടത്താനുള്ളത് കൊണ്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതെന്നാണ് അധികൃതരുടെ വാദം. 2016 ജൂണിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും കാലതാമസം നേരിട്ട കേസിൽ 2019 ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. DDE നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളുകയും 58 ഒഴിവുകൾ അടിയന്തിരമായി PSC റിപ്പോർട്ട് ചെയ്യാനും 1 ആഴ്ചയ്ക്കകം നിയമന ശുപാർശയും 3 ആഴ്ചയ്ക്കകം നിയമന ഉത്തരവും നൽകാനും 2021 നവംബറിൽ ട്രിബ്യൂണലിന്റെ അന്തിമ വിധി വരികയും ചെയ്തിരുന്നു. ഈ ഉത്തരവനുസരിച്ച് 2022 ജനുവരിയിൽ ഇവർക്ക് നിയമനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇനിയും അപ്പീലിന് സാധ്യതയുണ്ടോ എന്നറിയാൻ DDE ഓഫീസിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടുകയുണ്ടായി. എന്നാൽ അപ്പീലിന് സാധ്യതയില്ലെന്ന മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇതോടെ ഫയൽ തിരുവനന്തപുരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലേക്ക് അയച്ചു. എന്നാൽ കോഴിക്കോട് DDE ഓഫീസാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ ഫയൽ മടക്കിയയച്ചു. അതിനുശേഷവും യാതൊരു നടപടികളും ഉണ്ടാകാതിരുന്നതോടെ ഉദ്യോഗാർത്ഥികൾ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. ഇതോടെ ഫയൽ കോഴിക്കോട് ജില്ലാ PSC ഓഫീസിലേക്കും അവരത് തിരുവനന്തപുരം PSC ഓഫീസിലേക്കും അയച്ചു. കാലാവധി കഴിഞ്ഞ ലിസ്റ്റായതുകൊണ്ട് ഇനി PSC യോഗം ചേർന്ന് തീരുമാനമെടുത്താൽ മാത്രമേ നിയമന ഉത്തരവ് ലഭിക്കൂ. ഈ ലിസ്റ്റിലെ പലരും 50 വയസ്സിനോട് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമന ഉത്തരവ് കിട്ടിയാൽ തന്നെ 5ഓ 6ഓ വർഷം മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയൂ. എന്നാൽ DDE ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടി കാരണമാണ് നിയമനം നീണ്ടുപോയതെന്ന ആരോപണം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ VP മിനി നിഷേധിച്ചു. 2011-2016 കാലയളവിൽ തസ്തിക നിർണയം നടത്തിയിരുന്നില്ലെന്നും തസ്തിക നിർണയം നടത്തിയതിനു ശേഷമുള്ള എല്ലാ ഒഴിവുകളും PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും വകുപ്പിനെതിരായ കേസിൽ വിധി അനുകൂലമല്ലെങ്കിൽ അപ്പീൽ പോകുന്നത് സാധാരണമാണെന്നുമാണ് കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വിശദീകരണം. എന്തൊരു കഷ്ടമാണിത്. ജോലി വേണമെങ്കിൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കണം എന്നതായിരിക്കുന്നു കേരളത്തിന്റെ അവസ്ഥ. PSC അംഗങ്ങളെന്ന പേരിൽ കുറെ എണ്ണത്തിനെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ട്. എന്തിനാണിത്? PSC അംഗങ്ങൾ പോലും പാർട്ടിയുടെ ലേബലിൽ വരുന്നവർ. ഔദ്യോഗിക വാഹനം, ശമ്പളം, പെൻഷൻ, യാത്രാഭത്ത, ചികിത്സാ ചെലവ് എല്ലാം ഈ നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ കൂടി ചെലവിൽ. പൊതുജനങ്ങൾ ഇനിയെങ്കിലും ഉണരണം. വരുനിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ, ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താനും പഠിക്കണം. അതിനുള്ള ആർജവവും ചങ്കൂറ്റവും കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ടാവണം. പാർട്ടിയുടെ പേരിൽ വിരട്ടാൻ വരുന്നവനെയൊക്കെ വേലിപ്പത്തലൂരി കൈകാര്യം ചെയ്യാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാവണം. കാരണം നമ്മളെപ്പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ വിയർപ്പ് നക്കിയാണ് ഇവനൊക്കെ ജീവിക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം.